ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് അക്രിലിക് പെയിൻറ് ഉപയോഗിച്ച് സിമ്പിൾ സ്ട്രോക്ക് ലൈൻ മെത്തേഡിൽ ഫ്ലവർ പെയിൻറ് ചെയ്താലോ. ഞാനിവിടെ യെല്ലോ ആൻഡ് ഓറഞ്ച് അക്രിലിക് കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതായതുപോലെ സിമ്പിളായിട്ട് സ്ട്രോക്ക് ലൈൻസ് അടിച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ആ ലൈൻസ് എല്ലാം കൂടെ ടോപ്പിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓറഞ്ച് കളറിൽ കുറച്ച് കൂടുതലെടുത്താൽ നല്ല പ്രൊജക്റ്റായിട്ട് നിൽക്കും, നല്ല എഫക്റ്റായിരിക്കും, നല്ല റിയലിസ്റ്റിക് എഫക്റ്റാണ് ഈ ഫ്ലവർ വരച്ച് കഴിയുമ്പോൾ കിട്ടുന്നത്. ഈവൻ പെയിൻറ് ചെയ്യാൻ അറിയാത്തവർക്കും, എന്താ പറയുക, ഡ്രോയിങ് അറിയാത്തവർക്കും കൂടെ ട്രൈ ചെയ്ത് നോക്കാവുന്ന വളരെ സിമ്പിൾ മെത്തേഡാണ് സ്ട്രോക്ക് ലൈൻ മെത്തേഡ്. ഓക്കെ, വളരെ സിമ്പിളാണ്. ചുമ്മാ ലൈൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കണക്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഓക്കെ, പ്രത്യേകിച്ച് പ്രാക്ടീസിൻ്റെ ഒന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, വളരെ സിമ്പിളാണ്. ഞാനിവിടെ 5 ഫ്ലവർ ഇങ്ങനെ പെയിൻറ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതുപോലെ തന്നെ സിമ്പിൾ സ്ട്രോക്ക് ലൈൻസിൽ ലീഫ് പെയിൻറ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ബ്രൗൺ കളറ് സെൻറ്ററിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് ലൈറ്റായിട്ട്. അത് പ്രൊജക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം യെല്ലോ കളറ് ഹൈലൈറ്റ്സ് ചെയ്യുന്നുണ്ട്. ഓറഞ്ച് കളറ് ഇതിൽ കുറച്ച് കൂടുതൽ എടുക്കണേ. നല്ല അടിപൊളി ലുക്കാണ്. ഇത് വരച്ച് കഴിയുമ്പോൾ അടിപൊളി ലുക്കാണ് ലാസ്റ്റ്. ഇത് പ്രൊജക്റ്റ് ചെയ്തിപ്പോൾ കാണുന്നില്ല, ബട്ട് നമ്മൾ റിയലായിട്ട് കാണും. നല്ല റിയലിസ്റ്റിക് ലുക്കാണ്, നല്ല അടിപൊളി പ്രൊജക്ഷനാണ് ഇത്. ഓക്കെ, കുട്ടികൾക്ക് വരെ ട്രൈ ചെയ്ത് നോക്കാവുന്ന മെത്തേഡാണ്. അപ്പോൾ ഇഷ്ടമായ ഡ്രോയിങ് ഇഷ്ടമായ എല്ലാവരും വരച്ച് നോക്കണം കേട്ടോ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലവ് യു ഓൾ. താങ്ക് യു.